സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റ് ഇതാണ്. നല്ല ഭംഗിയുള്ളൊരു പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫ്ലവർ വേസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്കും ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഉള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ആദ്യം നമ്മൾ ഒരു ഫെവി ബോണ്ട് എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലൂ. പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്സ് എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ നമ്മൾ ഇതേപോലത്തെ പേപ്പർ ചുരുട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വീട്ടിൽ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെയാണ്. പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ ഒരു ഇതേപോലത്തെ ഒരു ഡപ്പയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്യത്യസ്തമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പേ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഇതേപോലത്തെ പേപ്പർ ചുരുട്ടിയത് കുറേ വേണം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റിന്. അതുകൊണ്ട് നമുക്ക് ഇത് കുറേ പേപ്പർ ചുരുട്ടിയെടുക്കാം. അപ്പം നമ്മളിവിടെ പേപ്പർ കുറേ ചുരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ഡപ്പയില്ലേ, നമ്മൾ നേരത്തെ എടുത്ത അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ചുരുട്ടിയെടുത്ത പേപ്പർ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതായിങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഈ എല്ലാ ഭാഗത്തും വെക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ റബ്ബർ ബാൻഡില്ലേ, റബ്ബർ ബാൻഡ് അത് വെച്ച് ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ഈ പേപ്പറിൻ്റെ മേലെ നമ്മൾ വെച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചേക്കും, ടൈറ്റിന് വേണ്ടിയാണ്. അപ്പം നമുക്ക് നമ്മുടെ അപ്പം നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്യാം. അപ്പം നമ്മളിവിടെ റബ്ബർ ബാൻഡ് ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്, നല്ല കറക്റ്റ് പൊസിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആക്കി എടുത്തതിൻ്റെ ഉള്ളിലോട്ട് ഇവിടെ കണ്ടു സ്റ്റീലിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തിലേക്ക് നമുക്ക് ഫെവി ബോണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്കിനി ഇത് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഉണക്കാൻ വെക്കാം. അപ്പം നമ്മുടെ ഉള്ളിൽ ഗമ്മെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണല്ലോ നല്ല ഫിനിഷ് ആയിട്ടുണ്ട്, നല്ല ഇവിടെ നല്ല ഫിനിഷിങ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് അതാ ഇവിടെ നമ്മുടെ ക്യാമലിൻ്റെ ആക്രിലിക് കളറാണ് നമ്മൾ അടിക്കുന്നത്. ഇതാണല്ലോ അപ്പം നമുക്ക് മഞ്ഞ കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അത് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റിൽ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കളർ അടിക്കുകയാണ്, യെല്ലോ കളറാണ്. ആദ്യം നമ്മൾ വെറുതെ ഒരു കോട്ട് അടിക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാം. ഇനി ഫസ്റ്റ് കോട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ സെക്കൻഡ് കോട്ട് അടിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേപോലത്തെ പിങ്ക് മുത്തുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പിങ്ക് മുത്തുകൾ അത് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ ആയിട്ട്
നമ്മൾ ഫ്രിവി ബോണ്ട് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഇവിടെ എല്ലാം ആക്കിയെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ ഇതേപോലെയാണ് ഉണ്ടാവുക. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഫ്ലവർ ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്കും ചെയ്യണം. അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.